ഭയാനകമായ മരവിപ്പ്. നീണ്ട 8 വർഷക്കാലം ഞാൻ പ്രണയിക്കുകയായിരുന്നു. മോള് സൂക്ഷിച്ചും കണ്ടും ജീവിക്കണം. എനിക്ക് അയാളെ അത്ര വിശ്വാസം പോരാ. വിശ്വാസം ആസ്വദിക്കാൻ ഈ ലോകത്തിന് അവസരം നൽകണമായിരുന്നു. നീ എപ്പോഴും നീലയണിയണം. അടുത്ത മാസം നിനക്ക് 51 വയസ്സാകും. 51. എന്തൊരു ചൂടാണ് ഇവിടെ. മനസ്സും ശരീരവും പുകയ്ക്കുന്ന ചൂട്. കരജിൽ ഒരു തോട്ടമുണ്ടായിരുന്നെങ്കിൽ. പുതുതായി വാങ്ങിയ തോട്ടത്തിലേക്ക് ഞാൻ എന്റെ സുഹൃത്തുക്കളെയെല്ലാം ക്ഷണിച്ചു വരുത്തും. അനേകം കലാകാരുമായി സൗഹൃദമുണ്ടാക്കും. ഫ്രഞ്ച് നോവലിലെ ഉയർന്ന പദവിയിലുള്ള സ്ത്രീകൾ ചെയ്യുന്നത് പോലെ കലാകാരുടെ സമ്മേളന വേദിയാക്കും അവിടം. അറ്റുപോയ എന്റെ പുറം ജീവിതം എനിക്കവിടെ വീണ്ടും തുടങ്ങണം. 32 വർഷത്തെ വിവാഹ ജീവിതം എന്നെ ഒരു മരുഭൂമിയാക്കി തീർത്തു. എന്റെ തോട്ടത്തിന്റെ പച്ചപ്പിന് എനിക്ക് വീണ്ടും തളിർക്കണം. മെനോപോസ് കഴിഞ്ഞ ഒരു വളയും പേറി ഒരുവൻ എങ്ങനെ ജീവിതം ആസ്വദിക്കാൻ കഴിയും? വെറുതെ അല്ല ഒരുവന് 4 ഭാര്യമാർ അനുവദിച്ചിട്ടുള്ളത്. എന്താണ് വേണ്ടത്? കൊടുത്തുരുണ്ട് ഒരു ചെറുപ്പക്കാരിയെയും നിങ്ങളുടെ ശോഭത്തിന് പിന്നിൽ നടക്കുവാനായിട്ട്. അങ്ങനെയും ആവാം. നിങ്ങൾക്ക് തെറ്റി. വൃത്തികെട്ടവൻ. നിന്റെ കണ്ണുകളിൽ ആ പഴയ ധിക്കാരമില്ല കേട്ടോ. രാത്രികളിൽ സ്വപ്നങ്ങൾ നിന്നെ അലട്ടാറില്ലെന്ന് തോന്നുന്നു. നീ കൂർക്കം വലിച്ചുറങ്ങുന്നു. ഇതാണ്
വീട് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതെ, ഈ വീട് വെച്ചിട്ട് കരജിലൊരു തോട്ടം എന്റെ പേർക്ക്. നല്ല ഉറപ്പുള്ളതാ, പിന്നെ ഈ തോട്ടം, എത്ര മരം. ആ കാറ്റാടി മരം കൊണ്ട് നടുക്കുള്ള തടാകം കണ്ടോ? ഈ തോട്ടത്തിന്റെ അതിരെന്ന് പറഞ്ഞാൽ ആ കാണുന്ന പുഴയാണ്, അതിനും അപ്പുറത്താണ് ഗ്രാമം. എന്താണിത്? ഓ ഉലഞ്ഞു, ഇത് ഇത് ഒരു പാവ മരം. ഇതിന് കൈ കാണുന്നത് പോലെ. ആ അങ്ങനെ പറയാം, പക്ഷെ ഇപ്പോ ഒരു മരം. ശരിക്കു പറഞ്ഞാൽ ഇത് കാരണമാണ് നമുക്ക് ഈ തോട്ടം ഇത്ര നിസ്സാര വിലക്ക് കിട്ടുന്നത്. ഈ മരം തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ സഹോദരിയാണ്. പാവം, ബുദ്ധി കലങ്ങിപ്പോയി. ആ സ്ഥിരതയില്ല. മാഡം ഇരിക്കണം, ഇവിടെ പ്രശ്നം വേറെയാണ്. കഴിഞ്ഞ ശിശിരത്തിന് മുൻപായി ഈ കുട്ടിയെ കാണാതെയായി. എല്ലായിടത്തും തിരക്കിയിട്ടും കണ്ടെത്താനായില്ല. കുടുംബ പേര് തന്നെ മാറ്റിക്കളയില്ലേ? എന്നൊക്കെ പറഞ്ഞു നടക്കില്ലേ? ഞാൻ എത്ര നിസാര വിലക്കാണെങ്കിലും ഈ തോട്ടം വിറ്റുകൊടുക്കണമെന്നും അവരുടെ പേര് പുറത്തറിയാൻ പാടില്ലെന്നും ആ പാവ സഹോദരൻ എന്നോട് കരഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, നല്ല തറവാടിത്തമുള്ള ഒരു സ്ത്രീ എന്നോടൊരു തോട്ടം ഇടപാടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ പിറന്നവരായതുകൊണ്ട് കുടുംബമഹിമെന്ന് അവർക്ക് മനസ്സിലാകും. പിന്നെ ഈ പാവം മക്ഡോത്ത് മരത്തിന് വെട്ടിക്കളയാതെ സംരക്ഷിക്കുകയും ചെയ്യും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിരുപദ്രവകാരിയായി മരം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ കുടുംബത്തിനൊരു ഗതികേട് നോക്കണേ. ഗവൺമെന്റ് പ്രതിനിധി എന്നോ ഉദ്യോഗസ്ഥ എന്നോ പെരുമ പറയാൻ പറ്റുന്നതാണോ ഈ അവസ്ഥ? അവിടെ സഹോദരൻ പറയണ പോലെ ഇവൾ ഒരു തൈര് കച്ചവടക്കാരിയോ പൂക്കാരിയോ ആണെങ്കിൽ പോലും സഹിക്കാം. ഒരു മരാകാന്ന് വെച്ചാ ഞാനൊന്ന് കാണട്ടെ. അടുത്ത വർഷം കിണർക്കുമായിരിക്കും. എന്താണെന്നറിയില്ല, ഇതിനെ കാണുമ്പോഴൊക്കെ എത്രയോ നാളായി ഞാൻ കരഞ്ഞിട്ട് ഇതിനെ കാണുമ്പോഴൊക്കെ അറിയാതെ കരഞ്ഞു പോ. ശരി, ഈ തോട്ടം ഇടപാടാക്കിക്കൊള്ളു എന്റെ പേർക്ക്. ശരി ശരി ശരി. എത്ര
വസന്തകാലത്ത് എന്റെ ശരീരം മുഴുവൻ കടും പച്ച നിറത്തിലുള്ള ഇലകൾ തീർത്ത് വരും. ആയിരം ശാഖകൾ മുളയ്ക്കും, ആയിരം ശാഖകൾ. Thank you.
ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഏട്ടനോടൊപ്പം താമസമാക്കിയ 10 വർഷക്കാലം ഞാൻ ഇവിടെ വന്നിരിക്കുക പതിവായിരുന്നു. വെള്ളത്തിലെ പായലിന്റെ കടും പച്ച നിറത്തോട് മത്സരിക്കുന്ന മരങ്ങളുടെ ഇളം പച്ച നിറമുള്ള ചായകൾ, പച്ചകളുടെ ഈ കലമ്പലുകൾ എന്നെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു. നട്ടുച്ചയ്ക്ക് ആകാശത്തിന്റെ നീല നിഴൽ പച്ചകളുടെ മേൽ ഉരുകി ഇറങ്ങി പടർന്ന പച്ചകളുടെ കലമ്പലുകളെ ഉയരങ്ങളിലിരുന്ന് നിയന്ത്രിക്കുന്ന ആകാശ നീല മാറി വരുന്ന ഋതുക്കളിൽ പക്ഷേ
പക്ഷെ ഞാൻ എല്ലാം പഠിക്കാം. ഞാൻ ഞാൻ ഉത്സാഹവതിയാണ്. പാട്ടുകൾ പാടിത്തരാം. നടന്നതോർക്കുമ്പോൾ അതൊരു നിമിത്തമാണെന്ന് തോന്നുന്നു. വഴിയിൽ വെച്ച് ഒരു ട്രക്ക് ഡ്രൈവറും അയാളുടെ കൂട്ടാളി ഞങ്ങളെ ബലാത്സംഗം ചെയ്തു. ഞാനൊരു കന്യകയായിരുന്നു. എന്റെ കന്യകത്വം ഒരു മരമാണ്. ആയിരം ശാഖകൾ കൊണ്ട് ലോകം മുഴുവൻ പൊതിയുന്ന ഒരു വൻമരം. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും തുടക്കം അന്നായിരുന്നു. പൈസ എന്നെ വന്ന് കണ്ട ആ ദിവസം. എനിക്ക് ആ ദിവസം നല്ല ഓർമ്മയുണ്ട്. ഓഗസ്റ്റ് 25 1953 എനിക്ക് വീട് വിട്ടു പോകുമായിരുന്നു. എന്റെ അവകാശങ്ങൾ നേടിയെടുക്കണം. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഒരു വലിയ കള്ളവും പേറിയാണ് ഞാൻ അത്രയും കാലം ജീവിച്ചിരുന്നത്. എന്റെ ജേഷ്
സോസ് ഗംഭീരമായിരിക്കുന്നു. കന്യകാത്തം തിരശീലയല്ലെന്നോ? എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെയല്ലോ. ഉയരത്തിൽ നിന്ന് ചാടിയാൽ കീറിപ്പോകുന്ന തിരശീല അല്ല. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതല്ലേ. ഞാനൊരു വായനാശീലക്കാരിയാണെന്ന് നിനക്കറിയാമല്ലോ. ഈ കന്യകാത്തം ഒരു ദ്വാരം തന്നെയാണ്. അമീർ അവിടെ ജോലിക്ക് പോയി. ഈ ബഹളത്തിനടയ്ക്കോ? ഏട്ടൻ ജോലിക്ക് പോകാന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ പിന്നെ കൂടുതൽ ഒന്നും ആലോചിച്ചില്ല. ഓ, അല്ലെങ്കിൽ നീ അങ്ങനെ തന്നെയാ ഫൈസ. അമീർ, വീട്ടിനുള്ളിലിരിക്കേണ്ട പെണ്ണുങ്ങൾ ഇങ്ങനെ ബഹളത്തിനിടയിൽ ഇറങ്ങി നടന്നാലോ? വരൂ ഫൈസ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുചെന്നാക്കാം. എന്നാ ഞാൻ പോട്ടെ. എല്ലാവരും എന്നെ പറ്റിക്കുകയായിരുന്നു. കന്യകാത്തത്തിന്റെ തിരശീല കീറിപ്പോയാൽ ദൈവകോപം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവരെന്നെ പേടിപ്പിച്ചു. 8 വയസ്സ് മുതൽ ഞാൻ ആഗ്രഹിച്ചതാണ് എനിക്ക് പകരം വീട്ടണം. ഞാൻ മരിച്ചു.
ഉയർത്തി നോക്കി. ചുറ്റുപാടുകൾക്ക് പുതിയ അർത്ഥം വന്നതുപോലെ, ഞാൻ വളർന്നതുപോലെ. ഇവിടെ നിന്നും പോകുന്നതാണ് നിനക്ക് നല്ലത്. നീ അപകടത്തിൽപ്പെടും. എങ്ങനെ? നീ ഒറ്റപ്പാടും ബഹളങ്ങളും കേൾക്കുന്നില്ല. അവരെല്ലാവരും കണക്ക് തീർത്തുകൊണ്ടിരിക്കുക. ഞാൻ ഒരുവട്ടം മരിച്ച് പുനർജനിച്ചവളാണ്. എനിക്ക് നിങ്ങളെ സഹായിക്കാനാകും. ഇല്ല, നിനക്കെന്നെ സഹായിക്കാനാവില്ല. വളരെയേറെ വൈകിപ്പോയി. എന്നാലും പോകാനല്ലേ പറഞ്ഞത്? ഞാൻ നശിപ്പിക്കപ്പെട്ടവനാണ്. എനിക്ക് തിരിച്ചു വരാനാകില്ല. എനിക്കല്പം ആശ്വാസം തോന്നുന്നു. നീ ചെയ്തത് ശരി തന്നെയാണ്. കൊല്ലണ്ട അവളെ. ഒരു മാസത്തോളം വീട് വിട്ട് എവിടെയൊക്കെ കറങ്ങി നടക്കുക. കുടുംബത്തിൽ പിറന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണോ അതൊക്കെ? നിന്റെ സ്ഥാനത്ത് ഞാനും അതേ ചെയ്യുമായിരുന്നുള്ളൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, നീ ആണത്തത്തോടെ പെരുമാറി. ഇങ്ങനെ ചടഞ്ഞിരിക്കാതെ മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്ക്. ഞാനുണ്ട് കൂടെ. വൃത്തികെട്ടവൾ! എത്ര വൃത്തികെട്ട രീതിയിലാണ് അവൾ കുത്തിയിരിക്കുന്നത്! എന്നിട്ട് ബ്ലൗസിനിടയിൽ നിന്നും തൂവാല വലിച്ചെടുക്കുന്നു. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾക്ക് ചേർന്നതാണോ ഇതൊക്കെ? ഇതാ ഇപ്പോൾ അവളുടെ അടിവസ്ത്രം പോലും എനിക്ക് കാണാം. ഇവളെന്റെ സഹോദരിയായിരുന്നെങ്കിൽ ഇവളെയും ഞാൻ കൊല്ലുമായിരുന്നു. ഒരു മാസത്തോളമായില്ലേ മുനിസിനെ കാണാതായിട്ട്? മുനിസിനെ എല്ലാവരും മറക്കും. ജീവിതത്തിൽ നിനക്കൊരു കൂട്ടൊക്കെ വേണ്ടേ അമ്മേ? നീ
ഒരു കല്യാണം കഴിക്കണം. ഫൈസ, അമീർ ഒരു 18-കാരിയെ കല്യാണം കഴിക്കാൻ പോകുന്നു. വേലക്കാരി വന്ന് വിവരം പറഞ്ഞപ്പോൾ എന്റെ ചങ്ക് തകർന്നു പോയി. അവൾ മനുഷ്യപ്പെട്ടുള്ളവളാ. ആ വയസ്സൻ മിർസയുടെ പക്കൽ നിന്നും പ്രണയം മുടക്കി താഴ്ത്തു വാങ്ങാൻ അവൾ കൂട്ടുവന്നു. അമീർ, ആ വിഡ്ഢി 40 വയസ്സായില്ലേ അയാൾക്ക്, എന്നിട്ടും 18-കാരിയെ കിട്ടുന്നു. തീർച്ചയായും അതയാളുടെ അയൽവാസിക്ക് വേണ്ടിയാ. ായത്ത് പ്രവർത്തിച്ചാൽ ശരിക്കും രക്ഷപ്പെടുന്നത് അമീറാണ്. നമ്മൾ കൂട്ടുകാരല്ലേ, ഇത്ര മര്യാദയൊന്നും വേണ്ട. ഫൈസ, ഞാൻ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് ഒരു പുസ്തകം വായിച്ചു. ഇനി മുതൽ നിനക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാമെന്ന നാട്യം വേണ്ട. മനസ്സിലായോ? ഓ, എന്റെ അഭിപ്രായത്തിൽ പർവിൻ നിന്നേക്കാൾ നല്ല പാചകക്കാരിയാണ്. ഓ, നിന്റെയുള്ള അഴുക്ക് നിറഞ്ഞതാണ്. എന്നാലും നിന്നെയും കൂട്ടി വീട് വിട്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. നീ ഇവിടെ നിന്ന നിനക്ക് തന്നെ അപകടമാണ്, അല്ലെങ്കിൽ നിന്നേക്കാൾ നിർഭാഗ്യരായ മറ്റുള്ളവർക്ക്. നീ എന്റെ കൂടെ വാ. ആങ്ങളമാർ സഹോദരിമാരെ കൊല്ലുന്നതിനെതിരെ എനിക്കൊരു സംഘടന ഉണ്ടാക്കണം. നീ എപ്പ
എപ്പോഴാണ് നമ്മൾ പോകുന്നത്? കല്യാണ പാർട്ടി വരുന്നതുവരെ നമ്മൾ ഇവിടെ ഇരിക്കും. അമീറിനോട് എനിക്ക് പറയണം, അവൻ തിരഞ്ഞെടുത്ത അനുസരണശീലയും ചാരിത്ര്യവതിയുമായ പെണ്ണ് ഗർഭചിത്രം നടത്തിയവളാണെന്ന്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കരജിലേക്ക് യാത്ര പോകും. പക്ഷേ ഫൈസ ഇവൾ എനിക്ക് വേണ്ടി ബലിയഴിക്കപ്പെട്ടു. പോട്ടെ ഫൈസ, നമ്മൾ കന്യകമാരായിരുന്നു, ഇപ്പോഴല്ല. അത്രമാത്രം അതിന് കരയാനെന്തിരിക്കുന്നു? നിനക്ക് 38 വയസ്സായില്ലേ? കന്യകാത്തും കൊണ്ട് ഇനി നിനക്കെന്ത് പ്രയോജനം? എനിക്കാണെങ്കിൽ ഒരു ഭർത്താവിനെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. ഭർത്താവ്? ഹേ ഫൈസ, നിങ്ങൾ കരുതുന്ന പോലെ അത്ര മര്യാദ കെട്ടവളൊന്നുമല്ല. എനിക്ക് മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടെന്ന് അവൾക്കറിയാം. നിനക്ക് ശരിക്കും അതിനുള്ള കഴിവുണ്ടോ? നിങ്ങളൊരു ഗവൺമെന്റ് പ്രതിനിധിയാകാൻ ആഗ്രഹിക്കുന്നില്ലേ? സരി, ഓ നീ ഒരു തേടലിലാണ്. തലയുള്ള പുരുഷനെ തേടിയുള്ള എന്റെ യാത്ര. നീ എന്താണ് പറഞ്ഞത്? ഒരുപാട് നിലകളുള്ള ഒരു വലിയ കെട്ടിടം പണിയുന്ന മേസ്ത്രിയാകും ഞാൻ.
കെട്ടിടം പണിയുന്ന മേസ്തിരി ആകുന്നതിനെ പറ്റി അയാൾ സ്വപ്നം കണ്ടിരുന്നു. ഞങ്ങൾ ഒരു തീരുമാനത്തിനെത്തുന്നതിന് മുമ്പേ ഒരു അടിപിടിക്കിടയിൽ തൂമ്പ കൊണ്ട് തലക്കടിയേറ്റ് അയാൾ കൊല്ലപ്പെട്ടു. പിന്നീട് ഞാൻ എന്റെ ജീവിതവുമായി പൊരുത്തപ്പെട്ട് കഴിയുമ്പോഴായിരുന്നു അത് സംഭവിച്ചത്. എന്നെ ഭൂതം ബാധിച്ചതുപോലെ
കൊല്ലുകയായിരുന്നു. എല്ലാ രാത്രിയിലും 8 മണിക്ക് ഞാൻ പാടുമായിരുന്നു. ഇടയ്ക്ക് ഒരു പാട്ടുകാരനായ കസ്റ്റമർ, എടി എടി പെൺപട്ടി, നിനക്ക് ശ്രുതിയിൽ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ എന്റെ പാട്ട് കുളിമുറയിലാക്കി. എന്റെ അടുത്ത് വരുന്ന പുരുഷന്മാർക്ക് ആർക്കും തലയുണ്ടായിരുന്നില്ല. എന്റെ രഹസ്യം എന്നെ കൊല്ലുമെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. മോളെ മോളെ, എനിക്ക് നിന്നോട് പറഞ്ഞേ തീരൂ. എനിക്ക് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും. ഓരോരുത്തരും അവരവരുടെ രഹസ്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞേ തീരൂ. കിണറ്റിനുള്ളിലേക്ക് തലയിട്ട് തൻ്റെ വേദനകൾ വിളിച്ചു പറഞ്ഞിരുന്ന ഇമാം അലിയുടെ കഥ എൻ്റെ അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പറയൂ, എന്താണ് നിങ്ങളുടെ രഹസ്യം? എന്റെ അടുത്ത് വരുന്ന പുരുഷന്മാർക്ക് ആർക്കും തലയുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അവർ ശരിക്കും തലയില്ലാത്തവരാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ മറ്റു സ്ത്രീകൾ അത് പറയില്ലേ? ഓ, അത് ശരിയാണ്. പക്ഷേ നാണക്കേടോർത്ത് അവരാരും പുറത്തു പറയാത്തതാണെങ്കിലോ? എങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിന്റെ അടുത്ത് വരുന്ന പുരുഷന്മാർക്ക് തലയുണ്ടോ എന്ന് നീ എന്നോട് പറയണം. ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. ശരി. ഏയ് കസ്റ്റമറുണ്ട്. ഇയാൾക്ക് തലയുണ്ട്. അവളുടെ അടുത്ത് വന്ന പുരുഷന്മാർക്ക് തലയുണ്ടായിരുന്നു. ഞാൻ യാത്ര പോകുകയാണ്. അലി 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 അലി
യാത്ര തിരിച്ചത്. ഒപ്പം ഇവൾ എന്നെയും കൂട്ടി. കടലുപോലെയുള്ള ഹൃദയവുമായി ഞാൻ വേനൽ ചൂടിൽ നടന്നു. 1953 ഓഗസ്റ്റ് 25. ഷാ ചക്രവർത്തി പ്രധാനമന്ത്രി മുഹമ്മദ് റസൂദക്കിന് പുറത്തേക്കൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചു. ബ്രിട്ടീഷ് എന്ന കമ്പനികളുടെ ദേശസൽക്കരണം വിട്ടിത്തമാണെന്ന് പുതുതായി നിയമിതനായ പ്രധാനമന്ത്രി ജനറൽ ഫസ്ലേല സഹേദി അഭിപ്രായപ്പെട്ടു. ജനറലിന്റെ ഈ പ്രഖ്യാപനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും അക്രമങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. തെരുവോരങ്ങൾ കലാപം അമർച്ച ചെയ്യാനായി പട്ടാളം തെരുവിലെത്തി. എന്തുകൊണ്ടാണ് ജനാലകൾക്ക് ഒരു ദേശത്തിന്റെ വേദന ശമിപ്പിക്കാനാവില്ലെന്ന് ആരും മനസ്സിലാക്കാത്തത്? ഫൈസ മോളെ, ഞാൻ രണ്ടു വട്ടം മരിച്ചു.
പുനർജനിച്ചവളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിലേക്ക് കാണാൻ സാധിക്കും. രണ്ടു വട്ടം മരിച്ചിട്ടും നിർഭാഗ്യവശാൽ ഞാൻ ഈ ചുറ്റുപാടുകളിൽ തന്നെയുണ്ട്. ഞാൻ ആയിരം ശാഖകളുമായി ഈ ലോകം മുഴുവൻ മൂടും. ആയിരം ശാഖകളുമായി ഈ ലോകം മുഴുവൻ ആയിരം ശാഖകളുമായി ഈ ലോകം മുഴുവൻ മൂടും. അമേരിക്കയിലുള്ളവർ നിന്റെ തൈകൾ വാങ്ങിക്കൊണ്ട് പോയി കാലിഫോർണിയയിൽ നടും. അങ്ങനെ അവിടെ പെട്ടെന്ന് തന്നെ ഭക്തോത്മരങ്ങളുടെ ഒരു വനമുണ്ടാകും. നൂറായിരം വർഷങ്ങൾക്ക് ശേഷം ഭാഷാ പണ്ഡിതർ ആ പേരിനെ ആഴത്തിൽ പഠിക്കും. ഒടുവിലത് മദീക് എന്ന ആഫ്രിക്കൻ പദത്തിൽ ഉണ്ടായതാണെന്ന് അവർ കണ്ടെത്തും. അപ്പോൾ ജൈവശാസ്ത്രജ്ഞർ ഇടപെടും. ഇല്ല, തണുപ്പൽ പ്രദേശത്ത് വളരുന്ന മരം ആഫ്രിക്കയിൽ വളരാൻ തരമില്ലെന്ന്. അങ്ങനെ പൈസയും തരച്ചിൽ നിർത്തി നമുക്കിത് ആഘോഷിക്കണം. ഞാൻ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാം. ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത പ്രണയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. തള്ളവേരുകൾ വേരുകളായി ഈ മണ്ണിൽ പടർന്നു. വസന്തകാലത്ത് ഞാൻ ആ വേരുകൾ വളരുന്ന ചുരുകിലാ ശബ്ദം കേട്ടു. നല്ലവനായ തോട്ടക്കാരൻ കരജിലെ വന്യതയിൽ ഞാൻ
മുലപ്പാൽ നൽകി വളർത്തണം. അങ്ങനെയാണെങ്കിൽ ഇത് പൂക്കും. ഇനി മുലപ്പാലിന് എവിടെ പോകും? അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ആ തോട്ടക്കാരുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് എനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ മുലപ്പാലെടുത്ത് ഈ മരത്തിനെ ഊട്ടാം. അത് പറയാം. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പുരോഹിതനെ വിളിച്ച് ചടങ്ങുകൾ നടത്താം. അങ്ങനെ ഒന്നും വേണ്ട. ചടങ്ങുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. അത് ശരിയാണോ? പുരോഹിതനില്ലാതെ അതൊരു ജീവിതമാകുമോ? ആകും. സരി, നീ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ തന്നെ. മക്ടോത്മരം പൂക്കണം, അതാണ് പ്രധാനം. പിന്നെ അടുത്ത വെള്ളിയാഴ്ച മുതൽ ഞാൻ വിരുന്ന് നൽകാൻ തീരുമാനിച്ചു. കുറെയേറെ സുഹൃത്തുക്കളും കലാകാരും എന്റെ ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ പ്രസിദ്ധിയാകാൻ വിരുന്നൊരുക്കിയാൽ മാത്രം പോരാ എന്നാണ്. ഫറൂഖ് കവിതകൾ എഴുതി പ്രസിദ്ധീകരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന വലിയ വലിയ ആൾക്കാർക്കിടയിൽ ഫറൂഖിന് നല്ല അംഗീകാരം കിട്ടും. അതൊരു നല്ല ആശയം തന്നെ. സമൂഹത്തിൽ ഉന്നത പദവിയിൽ എത്തണമെങ്കിൽ ഇവിടെ ഒതുങ്ങിക്കഴിഞ്ഞാൽ മതിയാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഞാൻ കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. ഫറൂഖിന് ഞങ്ങളെ മടുത്തു തുടങ്ങിയിരിക്കുന്നുവെന്ന്. ഇല്ല, നിങ്ങൾക്ക് വേണ്ടുവോളം സമയം ഇവിടെ ജീവിക്കാം. പക്ഷേ
തിരിച്ചറിയുന്നു. നമ്മൾ ഓരോരുത്തരും ഇവിടെ വിട്ട് പോകുമെന്ന്, നമ്മുടെ യാത്ര തുടരുമെന്ന്. Thank you.
വലിച്ചെടുക്കുമ്പോൾ എന്റെ ഉള്ള പൊട്ടിത്തെറിക്കുന്നത് പോലെ. അതെന്റെ പ്രകൃതവുമല്ല പ്രസവിക്കാൻ എനിക്ക് എന്റെ കേവല അറിവിനെ മറികടക്കണം. എനിക്ക് വെളിച്ചമാകണം. ഞങ്ങൾക്ക് യാത്ര പോകാൻ സമയമായി. ഞാൻ പോകട്ടെ. ഒരു കറുത്ത കാറ്റ് എന്നെ ഒരു മരുഭൂമിയിലെത്തിച്ചു. ഏഴു വർഷക്കാലം കൊടും ചൂടിന്റെ വർഷങ്ങൾക്കു ശേഷം ക്ഷീണിതയെങ്കിലും കനത്തനുഭവങ്ങളുമായി ഞാൻ ഇവിടെ തിരിച്ചെത്തി. ഇപ്പോൾ ഞാൻ ഇവിടെയുണ്ട്.